ഗുഡ് വില്ലി ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിഫ്ത് സെമസ്റ്റർ ബികോം അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റിൽ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമുക്കറിയാം നാല് സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഒന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. രണ്ടാമത് പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട് ഒക്കെ ചിലപ്പോൾ നമ്മൾ വരയ്ക്കേണ്ടതായിട്ട് വരും. അത് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ലെഡ്ജർ അക്കൗണ്ട് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് വരയ്ക്കേണ്ടി വരിക. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒന്ന് നമുക്ക് നോക്കാം. മൂന്നാമത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനാണ്. നാലാമത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത് എന്താണ് പ്രിപ്പയർ, എന്താണ് നെസസറി ലെഡ്ജർ അക്കൗണ്ട്. നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൽ വേണ്ട ലെഡ്ജർ അക്കൗണ്ടുകൾ ഏതൊക്കെയാണോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വരയ്ക്കേണ്ടി വരും. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ദ ബാലൻസ് ഷീറ്റ് ഓൺ ടു ഡിഫറെന്റ് ഡേറ്റ് ഷോസ് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അറ്റ് റുപ്പീസ് 1,20,000 ആൻഡ് റുപ്പീസ് 80,000 റെസ്പെക്റ്റീവ്ലി. അതായത് രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റുകളിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് 120,000 1,20,000 ഒന്ന് 80,000 ആൻഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ 15,000. എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ 15,000 രൂപയാണ്. ബൈ പ്രിപ്പയറിംഗ് എ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്, നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് വരച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട്, അതായത് ഇവിടെ നമുക്ക് ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് വരച്ചാൽ പർച്ചേസ് ആണോ സെയിൽ ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ സെയിൽ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസറ്റ് അക്കൗണ്ട് വരയ്ക്കുക. അപ്പൊ നമ്മളിവിടെ വരയ്ക്കാൻ പോണ അസറ്റ് അക്കൗണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. അപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി വരയ്ക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആദ്യം എഴുതാം. ആദ്യം ഓപ്പണിംഗ് ഡേറ്റിലെ എമൗണ്ട് 1,20,000. അടുത്ത ഡിഫറെന്റ് ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റിന്റെ വാല്യൂ ആണ് 1,20,000, ക്ലോസിംഗ് ഡേറ്റ് 80,000. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ഡേറ്റിൽ എഴുതാ 1,20,000. ഇത് അസറ്റിന്റെ കേസ് വരുമ്പോഴാണ് കേട്ടോ, അസറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോഴാണ് ഓപ്പണിംഗ് ഡേറ്റ് ഇവിടെ വരാം. ലൈബിലിറ്റി ആണെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് ഇവിടെയാണ് വരിക. അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നമ്മൾ അസറ്റ് അക്കൗണ്ടിൽ വരയ്ക്കേണ്ട പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന അസറ്റ് അല്ലേ. അസറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ വാല്യൂ നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം എഴുതുന്നു. ഇനി ക്ലോസിംഗ് ഡേറ്റിൽ അപ്പം തന്നെ നമ്മൾ ക്രെഡിറ്റ് സെയിൽ ഏറ്റവും അവസാനം ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ 80,000 എഴുതാം. ഇനി ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ വേണം എഴുതാം. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഈ സൈഡിൽ വേണം എഴുതാനായിട്ട്. അതുപോലെ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് വരാം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് വരാം. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എഴുതാം, പ്രോഫിറ്റ് ആണെങ്കിൽ ഇപ്പുറത്ത് എഴുതാം. അതൊക്കെ പക്ഷേ ഈ ക്വസ്റ്റിൽ ഇല്ല, ഈ ക്വസ്റ്റിൽ ആകെ ഡിപ്രീസിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ വാല്യൂ 1,20,000 എഴുതി, ക്ലോസിംഗ് ഡേറ്റിലെ വാല്യൂ നമ്മൾ 80,000 എഴുതി, ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ സാധനം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാണ് എഴുതാം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഡിപ്രീസിയേഷൻ 15,000 അല്ലേ, അപ്പോൾ ഡിപ്രീസിയേഷൻ 15,000 നമ്മൾ എഴുതി. ഇനി അത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ബാലൻസിങ് ഫിഗർ വരുന്നതെങ്കിൽ അത് സെയിൽ ഓഫ് അസറ്റ് ആണ്, സെയിൽ ഓഫ് മെഷീനറി. ഇവിടെ മെഷീനറി ആയതുകൊണ്ട് സെയിൽ ഓഫ് മെഷീനറി ആണ്. ഇനിയിപ്പോൾ ഇവിടെയാണ് ബാലൻസ് വരുന്നതെങ്കിൽ അത് പർച്ചേസ് ഓഫ് മെഷീനറി ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു അസറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നത് സെയിൽ പർച്ചേസ് ഓഫ് മെഷീനറി ആണോ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് അസറ്റ് ആണോ അല്ലെങ്കിൽ സെയിൽ ഓഫ് അസറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ അസറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്, സെയിൽ ഓഫ് അസറ്റ് ആണ് കിട്ടിയത്, 25,000. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത് വരച്ചത്. അതുപോലെ അടുത്തിൽ താഴെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സപ്പോസ് ഇൻ ദ എബവ് എക്സാമ്പിളിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് മെഷീനറി 65,000 ആണെങ്കിൽ, ഓപ്പണിംഗ് ബാലൻസ് ഈ 1,20,000 പകരം 65 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം, ആദ്യം ബാലൻസ് ബ്രോ ഡൗൺ 65,000, ക്ലോസിംഗിൽ മാറ്റമൊന്നുമില്ല അത് 80 തന്നെയാണ്. അപ്പൊ ബാലൻസ് ക്യാരി ഡൗൺ 80,000, ഡിപ്രീസിയേഷൻ 15,000. ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ 65 ഉള്ളൂ, ഇവിടെ രണ്ടു ടോട്ടൽ 95. അപ്പൊ എവിടെ കൂടുതൽ, ഇവിടെ അല്ലേ 95 കൂടുതൽ. അപ്പൊ ബാലൻസിങ് ഫിഗർ ഇവിടെയാണ് വരിക. ബാലൻസിങ് ഫിഗർ ഇവിടെ വന്നാൽ അത് പർച്ചേസ് ആണ്, ഇപ്പുറത്താണ് വരുന്നെങ്കിൽ സെയിൽ ആണ്. അപ്പൊ സെയിലും പർച്ചേസും കാണാനാണ് നമ്മൾ സാധാരണ അസറ്റ് അക്കൗണ്ട് വരയ്ക്കുക. അപ്പൊ അസറ്റ് എന്ന് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ട് ആണ്. ഇതുപോലെ ചിലപ്പോൾ നമ്മൾ ലയബിലിറ്റി അക്കൗണ്ട്, ചിലപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷനോ അതുപോലെ പ്രൊപ്പോസ് ഡിവിഡൻഡ് അക്കൗണ്ട് ഒക്കെ ചിലപ്പോൾ വരയ്ക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു അസറ്റ് അക്കൗണ്ട് കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ ഈ അസറ്റിന്റെ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ, അസറ്റിന്റെ ഡിപ്രീസിയേഷൻ വന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും അതിന്റെ ലെഡ്ജർ അക്കൗണ്ട് വരച്ചോളൂ. വരച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ, കാരണം അതിന് മാർക്ക് കിട്ടില്ലേ നിങ്ങൾക്ക്.
അപ്പൊ ലെഡ്ജർ അക്കൗണ്ട് നിങ്ങൾ വരയ്ക്കുക. അപ്പൊ ലെഡ്ജർ അക്കൗണ്ട് ഇങ്ങനെ വരയ്ക്കാന്ന് മനസ്സിലായല്ലോ. ഇനി എസ് ഐ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യമായുള്ള ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ആവശ്യമായുള്ള ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എക്സാമ്പിളാണ് കാണിച്ചത്, പ്ലാന്റ് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട്. ഇനി നമുക്ക് വേറൊരു ടൈപ്പിലേക്ക് പോകാം. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാണാൻ നമ്മൾ പഠിച്ചു. പിന്നെ പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് പഠിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം? അത് നമുക്ക് രണ്ട് രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ട് മെത്തേഡിൽ ചെയ്യാം. രണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് മെത്തേഡിൽ ചെയ്യാം, അക്കൗണ്ട് മെത്തേഡിൽ ചെയ്യാം. ഞാനത് സ്റ്റേറ്റ്മെന്റ് മെത്തേഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റേറ്റ്മെന്റ് മെത്തേഡിന്റെ ഫോർമാറ്റ് ഇതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതാം. അതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടെ ലെസ് അല്ല ചെയ്യേണ്ടത്, ആഡ് ആണ് ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ചെയ്യുക, പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ചെയ്യുക, ഡിസ്കൗണ്ട് ഇഷ്യൂ ഓഫ് ഷെയർ റിട്ടേൺ ഓഫ് ചെയ്യുക, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എഴുതുക, ഇന്റർ ഡിവിഡന്റ്, പ്രൊപ്പോസ് ഡിവിഡന്റ്, ട്രാൻസ്ഫർ ടു റിസർവ്, ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്യണം. അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഏതൊക്കെയാണ്? ഡിവിഡന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്, അതുപോലെ റെന്റ് റിസീവ്ഡ്, എക്സസ് പ്രൊവിഷൻ റിട്ടേൺ ഓഫ്, പ്രീമിയം ഓൺ ഇഷ്യൂ ഷെയർ, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ നമ്മുടെ ഇൻകംസ് ഒക്കെ, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഒക്കെ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇത് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് വരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് മെത്തേഡ് എന്ന് നമ്മൾ പറയാം. അപ്പൊ ഇതുപോലെ അക്കൗണ്ട് വരയ്ക്കുന്നു, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ തരുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് ഇതുപോലെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഓപ്പണിംഗ് ഡേറ്റ്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റിൽ എവിടെ തരിക, ലൈബിലിറ്റി സൈഡിലാണ് തരിക അല്ലേ, റിസർവ്സ് ആണ് അല്ലേ. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലൈബിലിറ്റി ആണ്. അപ്പൊ ലൈബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതാം, ക്രെഡിറ്റിലല്ലേ. നമ്മൾ നേരത്തെ പ്ലാന്റ് ആൻഡ് മെഷിനറി പഠിച്ചു അല്ലേ, പ്ലാന്റ് ആൻഡ് മെഷിനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റിലെ ബാലൻസ് പ്രോഡ് ആണെന്നല്ലേ പഠിച്ചേ, ക്ലോസിംഗ് ക്രെഡിറ്റില്. ഇത് ലൈബിലിറ്റി ആയതുകൊണ്ട് ഓപ്പണിംഗ് എവിടെ വരും, ക്രെഡിറ്റ് സൈഡിലെ ഓപ്പണിംഗ് ബാലൻസും ഡെബിറ്റ് സൈഡിലെ ക്ലോസിംഗ് ബാലൻസും എഴുതാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞില്ലേ സ്റ്റേറ്റ്മെന്റിൽ, ഞാൻ പറഞ്ഞില്ലേ ആ സ്റ്റേറ്റ്മെന്റിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ ആഡല്ലേ ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, ഇതെല്ലാം നമ്മുടെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. നമ്മൾ പറഞ്ഞ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഇതൊക്കെ ഇല്ലേ, അതായത് റെന്റ് റിസീവ്ഡ് അതൊക്കെ, അതായത് ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻകം ഫ്രം സബ്സിഡി, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഇൻകം ടാക്സ്, റിട്ടേൺ ബാക്ക്, റെന്റ് റിസീവ്ഡ്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അതിന്റെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ഇവിടെയായിരിക്കും ബാലൻസ് കിട്ടുക സാധാരണഗതിയിൽ. അതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇനിയിപ്പോൾ ഇവിടെയാണ് ബാലൻസ് വരുന്നതെങ്കിൽ അത് ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ എന്നാണ് പറയുക. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ സംഭവിക്കാറൊന്നുമില്ല, മേ ബി സംഭവിക്കാം. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് ഈ സൈഡിലെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു നമ്മൾ എഴുതാനായിട്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഏതാണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. രണ്ട് രീതിയിൽ കാണാം, സ്റ്റേറ്റ്മെന്റ് വരച്ച് കാണാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് കാണാം. സാധാരണഗതിയിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നത് ഓപ്പണിംഗ് ഡേയിലെ പ്രോഫിറ്റ് ആൻഡ് ലോസും ക്ലോസിംഗ് ഡേയിലെ പ്രോഫിറ്റ് ആൻഡ് ലോസും തരുമ്പോഴാണ്. നെറ്റ് പ്രോഫിറ്റ് ആണ് തരുന്നതെങ്കിൽ ഏറ്റവും നല്ലത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം, ഓപ്പണിംഗ് ഡേറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസും ക്ലോസിംഗ് ഡേറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസും ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. ജസ്റ്റ് അതിന് ഡിഫറൻസ് എടുത്താൽ മതി, അതാണ് നെറ്റ് പ്രോഫിറ്റ് കേട്ടോ. ഓപ്പണിംഗ് ക്ലോസിംഗ് ഡേറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുന്ന ഓപ്പണിംഗ് ഡേറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കുറച്ചാൽ കിട്ടുന്ന ആ ഡിഫറൻസ് ആണ് നെറ്റ് പ്രോഫിറ്റ്. അതിവിടെ ഇട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് പോലെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. നമുക്ക് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഒരു പ്രോബ്ലം നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് തന്നേക്കുന്നത്. സാലറീസ്, റെന്റ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ്, ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഫർണിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ആദ്യം നെറ്റ് പ്രോഫിറ്റിൽ ഞാൻ ആദ്യം ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് പോലെയാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പൊ ആദ്യം നെറ്റ് പ്രോഫിറ്റ് എടുത്ത് ചെയ്താൽ 44,400. ഇനി ആഡ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ പഠിച്ച ഫോർമാറ്റ് നന്നായി പഠിക്കണം, കാരണം ഫോർമാറ്റിലുള്ള ഐറ്റംസ് തന്നെ വരുള്ളൂ. അപ്പൊ ഫോർമാറ്റിലുള്ളത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് എഴുതിയാൽ മതി. അപ്പൊ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാ? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഏതൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്? സാലറി വരില്ല,
പിന്നെ ഏതാ വരിക, റെന്റ് വരില്ല, റെന്റ് റിസീവ്ഡ് ആണ് നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് വരിക. റെന്റ് വെറുതെ എക്സ്പെൻസിൽ വരികയാണെങ്കിൽ അത് ഒരിക്കലും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല, അത് പ്രത്യേകം ഓർക്കാം. പ്രിന്റിംഗ് ആ സ്റ്റേഷനറി ഡിപ്രീസിയേഷൻ വരും അല്ലെ, ഡിപ്രീസിയേഷൻ എടുത്ത് എഴുതാം, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എടുത്ത് എഴുതാം, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട് അതെടുത്ത് എഴുതാം, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഉണ്ട് അതെടുത്ത് എഴുതാം, പ്രൊപ്പോസ് ഡിവിഡൻഡ് ഉണ്ട് അല്ലേ. അപ്പൊ ഫോർമാറ്റിലുള്ള ഐറ്റംസ് തന്നെ ഉള്ളൂ അല്ലേ. ആ ഫോർമാറ്റ് നന്നായി പഠിച്ചാൽ മതി. ആ ഫോർമാറ്റിലുള്ള ഐറ്റംസ് വെറുതെ എടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്ത് കിട്ടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടിയ എമൗണ്ട് നമ്മൾ ഇവിടേക്ക് എഴുതിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മളത് കൂട്ടി എഴുതാം. ഓക്കെ അല്ലേ. ലെസ് ചെയ്യേണ്ട ഐറ്റം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, ഇതിൽ ആകെ രണ്ട് ഇൻകേ ഉള്ളൂ, ഒന്ന് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റും ഇൻട്രസ്റ്റ് റിസീവ്ഡും. അത് രണ്ടുമാണ് നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അത് രണ്ടും ജസ്റ്റ് കൂട്ടിയിട്ട് ഇവിടെ എഴുതിയിട്ട് ഈ എമൗണ്ട് ഇത് കുറയ്ക്കാം. ഇതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ വേണമെങ്കിൽ വരയ്ക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇവിടെ എടുത്ത് ചെയ്താൽ, ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന 44,400 ഡിപ്രീസിയേഷൻ. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ ഡെബിറ്റ് സൈഡിൽ ചെയ്ത ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ക്രെഡിറ്റ് സൈഡിൽ ആകെ രണ്ട് ഐറ്റം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റും ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റും. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസിംഗ് ഫിഗർ ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അപ്പൊ നമ്മുടെ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു എസ് എ ടൈപ്പ് പ്രോബ്ലം, എല്ലാം കൂടി ഒരുമിച്ച് ചിലപ്പോൾ എസ് എ ആയിരിക്കും ചോദിക്കാം. മേ ബി ഇത് മാത്രമായിട്ട് ചിലപ്പോൾ 6 മാർക്കിന്റെ ചോദിക്കാം. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമായിട്ട് 6 മാർക്കിന്റെ ചോദിക്കാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് 6 മാർക്കിന്റെ ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എസ് എ ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് 4 സ്റ്റെപ്പും കൂടി ഒരുമിച്ചുള്ള എസ് എ ആയിരിക്കും. നമുക്ക് ഇനി ഒരു വീഡിയോ കൂടി ചെയ്യാനുള്ളൂ, ആ വീഡിയോയിൽ നമ്മൾ എസ് എ ആയിരിക്കും പറയാം. എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യൂട്ടോ. ഓക്കെ, താങ്ക് യു.